ഇലക്ട്രോപോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 5.1 ആംപ്ലിഫയറിന്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കുറെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മൾ പുതിയതായിട്ട് ചെയ്ത ആംപ്ലിഫയർ വരുന്നത്. ഇതൊരു യൂണിവേഴ്സൽ ഓഡിയോസ് എന്ന കമ്പനിയുടെ റിമോട്ട് കിറ്റ് വെച്ചിട്ടുള്ള ഒരു 5.1 ആംപ്ലിഫയർ ആണ്. ആദ്യമായി നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കാം. ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്ലാസിക് ലുക്കോടു കൂടിയ ഡിസൈനിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് മാറ്റും അതുപോലെ ഗ്ലോസി ബ്ലാക്ക് കൊണ്ടും കൂടിയ അക്രിലിക് എന്ന മെറ്റീരിയലാണ്. മെയിനായിട്ട് ഇത് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് കൺട്രോൾ നോബുകളാണ്, ഒരു മാസ്റ്റർ വോളിയും അതുപോലെ ഒരു സബ് വോളിയും, പിന്നെ അക്രിലിക്കിൽ തന്നെ ചെയ്തെടുത്ത ഒരു പവർ ബട്ടനും കൂടെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് യു എസ് ബി മൊഡ്യൂൾ ഇൻബിൽറ്റായ രീതിയിലാണ് നമ്മൾ ഇതിൽ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ആംപ്ലിഫയറിൻ്റെ ലുക്ക് കിട്ടുന്നതിനായി നല്ലൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് DTS ഡോൾബി ഡിജിറ്റൽ സിനിമ DSP എന്നൊക്കെ ഉള്ള ലോഗോകൾ നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. ഇതിൻ്റെ ബാക്ക് വശം നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 6RC സോക്കറ്റാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന 5.1 റിമോട്ട് കിറ്റിൻ്റെ കൂടെ വരുന്ന 6RC സോക്കറ്റാണിത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഇതിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ അടുത്തായി വന്നിരിക്കുന്നത് ഒരു കൂളിംഗ് ഫാനാണ്, അതിൻ്റെ ഗ്രില്ല് നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് സ്പീക്കർ കണക്ടറുകളാണ്. അതുപോലെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഹെവി കോഡ് വെയറും അതുപോലെ ഒരു ഫ്യൂസ് ഹോൾഡറും നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിൻ്റെ ഉൾവശത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ആംപ്ലിഫയറിൻ്റെ ഉൾവശം നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 5.1 റിമോട്ട് കിറ്റാണ്. യൂണിവേഴ്സൽ ഓഡിയോസ് എന്ന കമ്പനിയുടെ ഒരു 5.1 റിമോട്ട് കിറ്റാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു റിമോട്ട് കിറ്റ് തന്നെയാണിത്. ഇതിൻ്റെ കൂടെ വരുന്ന ഡിസ്പ്ലേ യൂണിറ്റാണ് നമ്മളിതിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിൽ തന്നെ സബ് ഫിൽട്ടർ സെക്ഷനും വരുന്നുണ്ട്. TT2351 IC വെച്ചിട്ടുള്ള ഒരു സബ് ഫിൽട്ടറാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൽ കണക്ടറുകളാണ് കൊടുത്തിരിക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. മെയിനായിട്ട് വരുന്നത് ഒരു സബ് ആംപ്ലിഫയർ ബോർഡാണ്, CS5200N1943 ഡ്യുവൽ പെയർ കോമ്പിനേഷൻ കൂടിയ ട്രാൻസിസ്റ്റർ ബോർഡാണ് നമ്മളിൽ കൊടുത്തിരിക്കുന്നത്. 200 watts ഔട്ട്പുട്ടാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത്. അടുത്തായി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് TDA7265 IC വെച്ചിട്ടുള്ള ഒരു 5-channel ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ ചാനലിലും നമുക്ക് 25 watt RMS ഔട്ട്പുട്ടായി നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ സെൻറ്റർ ചാനലായിട്ട് നമ്മളിവിടെ ബ്രിഡ്ജ് ചെയ്ത ഒരു ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് 50 watts RMS വരെ ലഭിക്കുന്നതാണ്. അതായത് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറുകൾ നോക്കാം. 27027 ഒരു 6 ആമ്പയറിലും അതുപോലെ 12012 ഒരു 5 ആമ്പയറിലുമാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ അഡീഷണലായി നമ്മളിവിടെ റിമോട്ട് കിറ്റിന് വേണ്ടി 12012 ട്രാൻസ്ഫോമറും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു കൂളിംഗ് ഫാനും അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന LED ലൈറ്റിനും വേണ്ടി എക്സ്ട്രാ ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് ബ്രിഡ്ജ് സെക്ഷനുകളാണ്. 50 volt 4900 μF രണ്ട് കപ്പാസിറ്ററാണ് ബ്രിഡ്ജ് സെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 25 volt 4900 μF 4 കപ്പാസിറ്ററാണ് നമ്മൾ 5-channel വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സബ് ഫിൽട്ടർ ബോർഡാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സബ് ഫിൽട്ടർ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റിമോട്ട് കിറ്റിൽ തന്നെ സബ് ഫിൽട്ടർ സെക്ഷൻ വരുന്നുണ്ട്. അതിൽ ഗെയിൻ ഔട്ട് കുറവായതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു സബ് ഫിൽട്ടർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ നമ്മളതിൽ കൊടുത്തിരിക്കുന്നത് ഒരു USB ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്, അതൊരു ഇൻബിൽറ്റായ രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ കൺട്രോൾ നോബ്സിന് താഴെ നമ്മൾ LED മൊഡ്യൂളുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തായി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നോക്കാം.